ഹലോ, നമസ്കാരം. ലേ ലഡാക്ക് പോകുന്ന യാത്രയിലാണ് ഉള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ഒരു ലോഡും വണ്ടി ചെരിഞ്ഞു പറഞ്ഞാൽ മറിഞ്ഞു വീണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ കാണുന്ന റോഡ് കണ്ടോ, ഫുള്ള് ഓഫ് റോഡാണ്. കാറും ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ് റോഡാണെങ്കിൽ കളിക്കാം, പക്ഷേ ലോറിയിൽ സിമെൻറ്റ് അരി ഇതൊക്കെയാണ്. അയ്യോ, ഒരു പാവം കേട്ടോ, എന്ത് കഷ്ടപ്പാടാണ് നോക്കിയേ. അവരവിടെ എത്തിക്കാൻ വിചാരിച്ച് നടക്കുന്നതാണ്. കാരണം ഓരോ ദിവസം രാവും പകലും ഒന്നില്ലാതെ ഇവർ വണ്ടി ഓടും. രാത്രികളിൽ ഇങ്ങനെ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് സാധനങ്ങളൊക്കെ. കാണാൻ ഒരു വിഷമം കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞ് കണ്ടോ എന്താണ് ഇവരുടെ അവസ്ഥയൊക്കെ പറയുന്നത്. ലോറിക്കാരെ ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കാരണം ലേ പോലുള്ള സ്ഥലങ്ങളിലേക്ക് 350 കിലോമീറ്റർ താണ്ടി സാധനങ്ങൾ എത്തിക്കണം. അതിലൊരു 100-150 കിലോമീറ്റർ ആകുമ്പോഴേക്കും അവസ്ഥയാണ് കാണുന്നത് കേട്ടോ. ഒരു വണ്ടി കണ്ടോ ദൂരം മറിഞ്ഞ് കിടക്കുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയുന്നത്? കാരണം വണ്ടി പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 10 ലൊക്കെയാണ്. 10-5 ലെവലിലാണ് വണ്ടി എടുക്കുന്നത്. കാരണം പോകുന്ന റോഡ് കണ്ടോ, ഇതാണ് അവസ്ഥ. കഷ്ടപ്പാട് കേട്ടോ, കഷ്ടപ്പാട്. ഞാൻ ഈ ലോറികളുടെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യാൻ വ്യക്തിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇവര് ഭക്ഷണം പൈസ പോയി സാഗർ പോയി മുതലാളി മാറി ഇത് കേട്ടോ ഒക്കെ കേട്ടോ. ലോറി വണ്ടി അങ്ങനെ മാറ്റി വരുമ്പോൾ എന്ത് കഷ്ടപ്പാടാണ്. അറിയില്ല കണ്ടോ, കാരണം അല്ല വണ്ടികളാണെങ്കിലും ഇതായിരിക്കും അവസ്ഥ കണ്ടോ. കാരണം അത്രക്കും മല്ലനെ വേണം പോകാൻ വേണ്ടി. ലോഡും വണ്ടി കണ്ടോ മറിഞ്ഞു പോയിരിക്കുന്നത്. കാണുമ്പോൾ എന്ത് വിഷമാണെന്നറിയാം. അങ്ങനെ എന്താ ചെയ്തതായിരിക്കും കേട്ടോ. ചെളിയിൽ താണ്ട് മറിഞ്ഞതാണ് അശോക് ലൈലാൻ്റെ വണ്ടിയാണ്. എന്ത് കഷ്ടപ്പാടല്ലേ പാവങ്ങൾ. കമ്പിയാണോ, കമ്പി ലോറാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. റോഡ് കണ്ടോ, ഉള്ളു മട്ടാണ്. താണുപോയാലല്ലേ മറിഞ്ഞു പോകും. കാരണം നമ്മൾ സിമെൻ്റ് ആയാലും അരി ആയാലും കമ്പി ആയാലും ഒരു സൈഡിലേക്ക് ഒന്ന് ചെരിഞ്ഞു പോയാൽ അങ്ങനെ ഒന്നാ പോകും കേട്ടോ വണ്ടി. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവർ ലോഡ് എടുത്തിട്ട് ഇതുണ്ടോ പ്രശ്നം പറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. ടയർ താണു പോയാൽ മറിഞ്ഞു പോകും വണ്ടികളൊക്കെ. ഈ ഒരു സ്ഥലത്താണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്, വണ്ടി എടുത്തു കൊണ്ടുപോകുന്നത്. കാരണം ഇവർ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ പറഞ്ഞാൽ, ലോറി ഡ്രൈവർമാരൊക്കെ പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞാൽ അത്രയൊക്കെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പ്രോ ലെവൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുമ്പം അവർ അടിച്ച് വണ്ടി വിടാറുണ്ട്. അതൊക്കെ അപകടങ്ങളാണ് ഇവർ പറയാറുണ്ട്. പക്ഷേ ലോറി ഡ്രൈവറൊക്കെ പറഞ്ഞാൽ ചരക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. എവിടെ ചവിട്ടണം, എവിടെ കുണ്ടുണ്ടാവും, എവിടെ അത് വളഞ്ഞു പോകും, എവിടെ വണ്ടി മറിഞ്ഞു പോകും ഒക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചതികൾ പറഞ്ഞാൽ പ്രകൃതിയാണ് കേട്ടോ ഇവരെ ചതിക്കുന്നത്. ചില ഏരിയകൾ ഇതൊക്കെ ഐസാണ്. ഈ ഒരു ഏരിയ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഐസ് ഉണ്ടായതാണ്. ഇതിലൂടെയൊക്കെ വണ്ടി പോയി പോയി ഐസുകളൊക്കെ പോയതാണ്. അങ്ങനെയൊക്കെയാണ് ഇവർക്ക് പണി കിട്ടി പോകുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ബ്ലോഗ് ഇട്ടതാണെന്ന് മാത്രമാണ്. നമ്മളെ യാത്രക്കടയിലെ ലോറി ഒരു മറിഞ്ഞ കാഴ്ചയും ലോറിക്കാരുടെ ജീവിതവും ഇതിൻ്റെ റോഡിൻ്റെ അപകടവും പ്രകൃതിൻ്റെ അപകടവും. ഈ സ്ഥലം എന്നു പറയുന്നത് 16,000 ഫീറ്റിലൊരു ഏരിയ കേട്ടോ. പാങ്ങ് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് എത്താനായി ഏകദേശം. എന്തായാലും ചെറിയൊരു ബ്ലോഗാണ്. ഇതൊക്കെ കണ്ടതുകൊണ്ട് ഇട്ടൊന്ന് മാത്രം കൂടെ വയ്ക്കുക. മാക്സിമം നല്ല നല്ല ബ്ലോഗ് കൊണ്ടുവരും. നമ്മുടെ കേലോഗിൽ നിന്ന് ആരംഭിച്ച് ലഡാക്കിൽ എത്തുന്ന ലഡാക്കിലല്ലേ ജേണി ലിഫ്റ്റ് അടിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഫുള്ള് വീഡിയോ യൂട്യൂബിൽ വരും കേട്ടോ. 2-3 പാർട്ടായിട്ടേക്ക് എത്തുക. കാരണം അത്രയും കാണാനുണ്ട് കാഴ്ചകൾ, ജീവിതം അറിയാനുണ്ട് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ.